നമസ്കാരം. മതം ഉപേക്ഷിച്ച് ഈയിടയ്ക്ക് പാർട്ടി വിട്ട ഒരു മുൻ എസ് ഡി പി ഐക്കാരൻ നടത്തിയ കുമ്പസാരം ഞെട്ടാൻ തയ്യാറായിക്കോളും. എസ് ഡി പി ഐക്കാരൻ്റെ കുറച്ച് ഉത്തരങ്ങളും കുറച്ച് ചോദ്യങ്ങളുമുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കേൾക്കാം. ആദ്യത്തെ ചോദ്യം, എന്താണ് യഥാർത്ഥത്തിൽ എസ് ഡി പി ഐ എന്നായിരുന്നു. അതിന് എസ് ഡി പി ഐക്കാരൻ പറഞ്ഞത് ഇങ്ങനെ, മുൻപുണ്ടായിരുന്ന തീവ്ര ഇസ്ലാമിക് സംഘടനയായ എൻ ഡി എഫ് നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിലവിൽ വന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ. യഥാർത്ഥത്തിൽ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയാണ്. ഇത് 99% ലീഗുകാർക്കും 90% എസ് ഡി പി ഐ പ്രവർത്തകർക്കും അറിയാത്ത വസ്തുതയാണ്. തീവ്രവാദി ആരോപണം ലീഗിന്റെ മേൽ വരാതെ നോക്കുക, അവർക്ക് ബദലായി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന അജണ്ട. എവിടെ നിന്നാണ് നിങ്ങൾക്ക് പണം വരുന്നത്? ആദ്യകാലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നാണ് പണം വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ പ്രധാനമായും സൗദി, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ 2 കൊല്ലമായി തുർക്കിയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. ഇടക്കാലത്ത് ഇറാനിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് നിന്നു. കണ്ണൂർ മുഴപ്പിലങ്ങാട് വെച്ച് ഇറാനിയൻ പാസ്പോർട്ടായി ഞങ്ങളുടെ പ്രവർത്തകർ പിടിയിലായപ്പോൾ ഒരുപാട് അന്വേഷണം വന്നതിന്റെ ശേഷമാണ് അത് സംഭവിച്ചത്. ഇനി എന്തൊക്കെയാണ് ട്രെയിനിങ്? പി ടി ക്ലാസ് എന്ന് വിളിക്കുന്ന ട്രെയിനിങ്ങിൽ വെറുതെ വ്യായാമം ചെയ്യിപ്പിച്ച് ശാരീരിക ക്ഷമത ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവരെ പ്രധാനമായും ഫ്രീഡം പരേഡിനും മറ്റു അടിപടികൾക്കുമാണ് ഉപയോഗിക്കുക. പിന്നീട് ഇതിൽ തന്നെ ആക്രമണ സ്വഭാവം കൂടുതലുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് കടാര ഉപയോഗിച്ച് കുത്താനുള്ള പരിശീലനവും വടിവാൾ ഉപയോഗിക്കുന്ന ഒരു രീതിയും പരിശീലനം കൊടുക്കും. കടാര ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി വാഴയിൽ കുത്തിയാണ് പരിശീലനം. വാളിനും ആദ്യം ഇതിലാണ് പരിശീലനമെങ്കിലും ചോരയോടുള്ള അറപ്പ് മാറാൻ തെരുവു നായ്ക്കളെ ഓടുന്ന ബൈക്കിൽ ചെന്ന് പിന്നിലിരിക്കുന്നവരെ കൊണ്ട് വെട്ടി പരിശീലിപ്പിച്ചാണ് 2010 വരെ ചെയ്തു പോന്നിരുന്നത്. പിന്നീട് ഇതേ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം കൂടിയപ്പോൾ അറവ് മാടുകളെ കൊന്ന് പരിശീലനം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആരും സംശയിക്കില്ല എന്ന ഗുണവുമുണ്ട്. ഈ പരിശീലനം തകൃതിയായി ഇപ്പോഴും നടക്കുന്നു. കത്തി കുത്തുന്നതിന് മുൻപ് നനഞ്ഞ പൂഴിമണൽ നിറച്ച ഒരു പത്രത്തിൽ 1 മാസം പൂഴ്ത്തി വെക്കുക, എന്നിട്ട് ആ തുരുമ്പിച്ച കത്തി ഉപയോഗിച്ച് കുത്തുക എന്നിങ്ങനെയുള്ള കലാപരിപാടികൾ വേറെയുമുണ്ട്. നിരവധി കേസുകൾ കഴിവ് തെളിയിച്ച വിശ്വസ്തരായവരെ പിന്നീട് കൂടുതൽ പരിശീലനത്തിന് മംഗലാപുരത്തുള്ള ഫിറങ്കിപ്പേട്ട, ഹൈദരാബാദിലുള്ള രഹസ്യ സേഫ് ഹൗസ് എന്നിവിടങ്ങളിൽ അയക്കും. അവിടെ വെച്ചാണ് പിസ്റ്റൾ, ബോംബ് നിർമ്മാണം എന്നിവയിൽ പരിശീലനം കൊടുക്കുക. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ തീവ്രവാദി ക്യാമ്പുകൾ പിടിക്കപ്പെട്ടതിനു ശേഷം ഇവിടെ ഇപ്പോൾ പരിശീലനം കൊടുക്കാറില്ല. അതുപോലെ ഒരു നാട്ടിലെ ഗവൺമെന്റ് വ്യവസ്ഥിതി അപ്രതീക്ഷിതമായി തകർന്നാൽ എങ്ങനെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മേൽ ഞൊടിയിടയിൽ അധിഷ്ഠിതം സ്ഥാപിക്കാം എന്നതിലും പ്രത്യേക പരിശീലനവും അജണ്ടയും ക്ലാസുകളും ഉണ്ട്. ഇതിനായി പ്രമുഖ സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഡോക്ടർമാർ, IAS, IPS ഉദ്യോഗസ്ഥർ എന്നീ ഉയർന്ന തസ്തികകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം സമുദായക്കാരെ കയറ്റി മേൽക്കോയ്മ ഉണ്ടാക്കാൻ ഇപ്പോൾ ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമാണ്. അതേപോലെ തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലും ഞങ്ങളുടെ അനുഭാവികളെ നുഴഞ്ഞു കയറ്റിയ ശേഷം ഞങ്ങളോട് ആ പാർട്ടിയിലുള്ള എല്ലാ എതിർ ശബ്ദങ്ങളെയും കണിശമായി അടിച്ചൊതുക്കും. രഹസ്യങ്ങൾ ചോർത്താനും ഞങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്നാണ് എസ് ഡി പി ഐക്കാരൻ പറയുന്നത്. അടുത്തത്, എങ്ങനെയാണ് ഓരോ ആക്രമണ ദൗത്യവും നിങ്ങൾ നടത്താറെന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു. ഒരിക്കലും ഒരാളെ ശാരീരികമായി നല്ല രീതിയിൽ മുറിവേൽപ്പിക്കാനുള്ള ആക്രമണമാണെങ്കിൽ അതേ പ്രദേശത്തുള്ള എസ് ഡി പി ഐ പ്രവർത്തകരെ ഒരിക്കലും ഉപയോഗിച്ച് നടത്താറില്ല. ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുത്ത പല ജില്ലകളിൽ നിന്നുമുള്ള പരസ്പരം പേരും ഊരും അറിയാത്ത പ്രവർത്തകരോട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേർന്ന് പ്ലാൻ ചെയ്ത് ദൗത്യം നടപ്പാക്കാനാണ് പറയാറ്. ഇതുമൂലം പോലീസ് പിടിച്ചാലും എത്ര ചോദ്യം ചെയ്താലും ബാക്കിയുള്ളവർ പിടിയിലാകാതെ ഇരിക്കാൻ ആണ് ഈ തന്ത്രം. വെട്ടുമ്പോൾ കൈകളുടെ ജോയിന്റ് ഉള്ള സ്ഥലത്ത്, കഴുത്തിന് വശത്ത്, നടുവിന് കുറുകെ എന്നിങ്ങനെ വെട്ടാൻ പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുപോലെ കുത്തുമ്പോൾ കക്ഷം, വാരിയിലും താഴെ ഇടനെഞ്ചിൽ, തുടയെടുക്കുകളിൽ എന്നിങ്ങനെ കുത്താനും നിർദ്ദേശമുണ്ട്. നേരിട്ട് നെഞ്ചിൽ കുത്തിയാൽ വാരിയിൽ കടാര കുടുങ്ങിപ്പോയാൽ ഊരാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാരിയിൽ താഴെ കുത്താനുള്ള നിർദ്ദേശത്തിന് കാരണം. കുത്തുകൊണ്ട് വീണവൻ ചാകണമെന്നാണ് ദൗത്യ ലക്ഷ്യമെങ്കിൽ കുത്തിയ മുറിവിൽ മണ്ണ് വാരി നിറച്ച് പെട്ടെന്ന് സെപ്റ്റിക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി മരണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. മിക്കവാറും അന്യ സംസ്ഥാനത്തെ മോഷ്ടിക്കപ്പെട്ട വണ്ടികളോ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച വണ്ടികളോ ആണ് ദൗത്യത്തിന് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ദൗത്യത്തിന് മുൻപ് ദിവസങ്ങളോളം ഇരയെ നിരീക്ഷണം നടത്തി ഇരയുടെ ദിനചര്യങ്ങൾ പഠിക്കുക, പിന്തുടരുക എന്നിവയും ദൗത്യത്തിന്റെ വിജയസാധ്യത കൂട്ടുന്നു. അടുത്തതായി നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ മറ്റൊരു വിഷയമായിരുന്നു, ലവ് ജിഹാദ് നടത്താറുണ്ടോ? അതിന് എസ് ഡി പി ഐക്കാരൻ പറഞ്ഞ ഉത്തരം ഉണ്ടെന്നാണ്. അതിന് വ്യക്തമായ ഫണ്ട് ഞങ്ങൾക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനായി യുവാക്കൾക്കും ഞങ്ങളുടെ വനിതാ വിഭാഗം പെൺകുട്ടികൾക്കും ഞങ്ങൾ പരിശീലനം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ സംഘടനയിൽപ്പെടാത്ത എന്നാൽ മുസ്ലിമായ ചെറുപ്പക്കാർ അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് മതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങൾ. അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ അമുസ്ലിം പെൺകുട്ടികളെ തഞ്ചത്തിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു തരികയും ചെയ്ത് സഹായിച്ചു പോരുന്നു. ഇനി എന്തൊക്കെയാണ് പ്രധാന ലവ് ജിഹാദ് തന്ത്രങ്ങൾ എന്നാണ് ചോദിച്ചത്. അതിന് ഉത്തരം നൽകിയത് ഇങ്ങനെ, തകിയാണ് പ്രധാന തന്ത്രം, അതായത് വിശുദ്ധ ചതി എന്ന് അറബിയിൽ അർത്ഥം.
മിക്ക അമുസ്ലിം യുവതികളും ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമറിഞ്ഞാൽ ഞങ്ങളുടെ ഏഴയൽപ്പക്കത്ത് പോലും വരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് കൂടാതെ മുസ്ലിം യാഥാസ്ഥിതിക നിലപാടുകൾ എടുക്കാതെ തികഞ്ഞ ലിബറൽ മതേതരവാദിയായ കൂൾ പയ്യൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനാണ് സംഘടനയുടെ നിർദ്ദേശം. കാരണം ഇസ്ലാമിന് വേണ്ടി അമുസ്ലിങ്ങളെ പോലെ ജീവിക്കുന്നത് അഭിനയിക്കുന്നത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ഖുറാനിലും ഫദീസുകളിലും പ്രമാണമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് തഖിയ. ഈ അഭിനയത്തിന്റെ ഭാഗമായി കാമുകിക്ക് ഒപ്പം സിനിമയ്ക്കും പോകാം, വെള്ളമടിക്കാം, പബ്ബിൽ പോകാം, സെക്സിൽ ഏർപ്പെടാം, അവരുടെ അമ്പലത്തിലെ ഉത്സവത്തിനോ പള്ളിയിലെ പെരുന്നാളിനോ ഒക്കെ ഇഷ്ടം പോലെ പങ്കെടുക്കാം. ഇതെല്ലാം അനുവദനീയമാണ്. ഇതെല്ലാം മൊത്തത്തിൽ ഇസ്ലാമിനും ഞങ്ങൾക്കും ഒരു അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇത് ഞങ്ങൾ ഒരിക്കലും ചെയ്യാറുമില്ല. പ്രണയത്തിൽ പെൺകുട്ടികൾ വീണു കഴിഞ്ഞാൽ ഉടനെ മതപരിവർത്തനം ഒന്നും ചെയ്യാറില്ല. പതുക്കെ ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്തതിനു ശേഷമാണ് മത പഠനത്തിലേക്ക് നീങ്ങാറ്. അപ്പോൾ കാര്യങ്ങൾ സേഫ് ആയി കഴിഞ്ഞിരിക്കും. മറ്റൊരു പ്രധാന തന്ത്രം സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുക എന്നതാണ്. അതായത് ഒരു പെൺകുട്ടിയുടെ അടുക്കൽ മോശമായി പെരുമാറിയതിന് ശേഷം പിന്നീട് നന്നായി പെരുമാറുമ്പോൾ അവൾക്ക് ക്രമേണ ഞങ്ങളിൽ താല്പര്യം ജനിക്കുന്നു. ഈ മോശമായ പെരുമാറ്റത്തിന് പ്രത്യേകിച്ച് നിയമാവലി ഒന്നുമില്ല. ഇത് ബൈക്കിൽ സ്ഥിരമായി നടന്നുള്ള ശല്യം ചെയ്യലാകാം, ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തലാകാം, അല്ലെങ്കിൽ ബലമായി പിടിച്ച് ചുംബിക്കുകയുമാകാം. അതിനുശേഷം നന്നായി പെരുമാറുമ്പോൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ നന്നായത് എന്ന ഒരു തോന്നൽ പെൺകുട്ടികളുടെ ഉപബോധം മനസ്സിൽ ജനിക്കുന്നു. ഈ തോന്നൽ ഉണ്ടാക്കുന്നത് മൂലം ഒരു മനസ്താപം വന്ന സംരക്ഷണന്റെ ഇമേജ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. റേപ്പ് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് മതം മാറ്റുക എന്നത് ഇതേ സ്റ്റോക്ക്ഹോം സിൻഡ്രോം അടിസ്ഥാനത്തിലുള്ള മറ്റൊരു തന്ത്രമാണ്. പക്ഷേ അത് തീവ്രമായ അറ്റകൈ പ്രയോഗമാണ് എന്ന് മാത്രം. പക്ഷേ ഈ തന്ത്രം പണ്ട് കാലം മുതൽക്ക് ഉപയോഗിച്ചു പോരുന്നതാണ്. സ്വന്തം മാനമാണ് എന്തിനേക്കാളും വലുതെന്ന് കരുതുന്ന പെൺകുട്ടികളാണ് സാധാരണ ഈ അടവിന് വഴങ്ങാറുള്ളത്. അപൂർവം ചിലർ എതിർക്കുമ്പോൾ ആണ് ഇത്തരം കേസുകൾ പുറത്തു വരാറുള്ളതെന്നും ലവ് ജിഹാദ് എന്ന പേരിൽ വാർത്തയാകുന്നത് എന്നും SDPI കാരൻ പറയുന്നു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.